ഫൈസൽ കോട്ടകൽ അബീബ് മാഷ് ഉണ്ട് റാഷിദ് മാഷ് ഉണ്ട് മലപ്പുറം ജില്ലയിലെ പെരുവള്ളൂർ പഞ്ചായത്ത് നടുക്കരയിലെ ഒരു വീട്ടിലാണ് ഒരു വാടക വീട്ടിൽ ഒരു മധ്യപ്രദേശ് ഫാമിലിയാണ് ബാക്കിലുള്ളത് അല്ലേ അബീബ് മാഷ് കാണരുത് ഒരുപാട് ഉമ്മി മക്കളും ഭയങ്കര ഡിസ്കഷൻ ആണ് നമ്മൾ ഇവിടെയാണ് മലപ്പുറത്താണ് ഈ സംഭവം നടക്കുന്നത് എന്തൊക്കെ അച്ചീവ്മെന്റ് ആണെന്നുള്ളത് ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ ഇത് ശരിക്കും ഇൻസ്പൈറിംഗ് ആയിരിക്കും टाइम ही नहीं मिला यार वहाँ कॉलेज से मतलब आने का दादी से घर से बात करना चाहिए था दादी से बात करने का भी टाइम नहीं मिला ना मतलब इतना बिजी हो गया था कि मतलब ट्रेन से बाहर निकलने का टाइम नहीं मिला मैंने बोला 30 तारीख का इंटरव्यू है उसका हैदराबाद में हैदराबाद जाएगा वो तो मुश्किल ही आ पाएगा शायद से और पढ़ाई कैसी चल रही है अच्छा तेरी भी अच्छी चल रही है फिर ठीक है हेलो excuse me assalamu alaikum wa alaikum assalam ende aa ingalu undo assalamu alaikum da assalamu alaikum assalam yes enda samsara endana suhruthukale appo namukku onnu parichaya padakkarilla maashe edalum ningale kaaranam nokke ingale ivaru correct hindi family aanu pashche ivada vannittu endake ee student nammude adhyatha icon ennu parayunnathu vera endu ennu parayunnathu rashid aanu ഇപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹരിയാന സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മികച്ച റിസൾട്ടോട് കൂടി വിജയിച്ചു അതേപോലെ തന്നെ ഇനി ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഹയർ സ്റ്റഡീസിന് വേണ്ടി പിജിക്ക് വേണ്ടി പോകുന്നു അതോടൊപ്പം തന്നെ SSLC ഫുൾ എ പ്ലസ് പ്ലസ് ടുവിന് മികച്ച റിസൾട്ട് സംസ്ഥാന കലോത്സവങ്ങളിലെ പ്രതിഭ അതോടൊപ്പം തന്നെ സോഷ്യൽ വർക്കർ ആണ് പക്ഷേ ഉമ്മയുടെ ഉപ്പയുടെയും സ്വാധീനം നാട്ടുകാരുടെ സ്വാധീനം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എത്തിക്കാണ്ട് മധ്യപ്രദേശ് ആണെങ്കിലും ഇവിടെ വന്നിട്ടാണ് ഈ നേട്ടങ്ങളൊക്കെ നേടിയിട്ടെന്ന് പറയുമ്പോൾ അതും വാടക വീട്ടിലാണ് എന്തൊക്കെ വിശേഷങ്ങൾ നമുക്ക് സംസാരിക്കാം ഒന്ന് പറഞ്ഞു എവിടെയാണ് ബേസ് എവിടെയാണ് നിങ്ങളെ ബേസ് ബേസ് അതായത് മധ്യപ്രദേശ് ആണ് അല്ലേ അപ്പൊ സംസാരിച്ച ആളുകൾക്ക് ഒന്ന് പരിചയപ്പെടുത്ത് ഇത് ഉമ്മച്ചി പിന്നെ ഇതിന്റെ പെങ്ങള് വലിയ പെങ്ങള് ഇതിന്റെ ചെറിയ പെങ്ങള് ഇതിന്റെ മൂത്താപ്പാന്റെ മോൻ അതായത് മൂപ്പര് എന്ന് വന്നതാണ് മൂപ്പര് വന്നിട്ട് ഒരു മാസമായി എവിടുന്നാണ് വന്നത് മധ്യപ്രദേശ് മധ്യപ്രദേശിൽ എവിടെയാണ് വേറെ സ്ഥലം ബേത്തൂൽ ജില്ലയിലാണ് ബേത്തൂൽ ജില്ലയിലാണ് അല്ലേ അപ്പൊ ഒന്ന് പറഞ്ഞ് പിന്നെ എന്തൊക്കെയാണ് നിന്റെ അച്ചീവ്മെന്റും ഇവിടെ പിന്നെ ഇപ്പൊ ഡിഗ്രി എവിടുന്നാ ചെയ്തത് ഞാൻ ഡിഗ്രി ചെയ്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹരിയാന എന്നാണ് മലയാളം പഠിച്ചു കൊടുത്തു മലയാളം ഞാൻ ഇവിടെ വന്നതിന് ഉഷാറായി സംസാരിക്കാൻ ഇവിടുന്നാണ് കാര്യമായിട്ട് ഫ്ലോ വന്നത് ഇവിടുന്നാണ് മറ്റേ മധ്യപ്രദേശ് മലയാളം അറിയാം പറഞ്ഞോളൂ ഇപ്പൊ ഡിഗ്രി പിന്നെ ഏതാണ് കഴിഞ്ഞത് ഞാൻ ഡിഗ്രി കഴിഞ്ഞത് ബയോമെഡിക്കൽ സയൻസസിലാണ് ബയോമെഡിക്കൽ സയൻസ് എന്നിട്ട് അതായത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇവിടുന്ന് CUCET എക്സാം എഴുതി എൻട്രൻസ് എഴുതിയിട്ട് അന്ന് 14 സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ് പാർട്ടിസിപ്പേറ്റിംഗ് ആയിട്ടുള്ളത് അന്ന് ഞാന് ബയോമെഡിക്കൽ സയൻസ് കോഴ്സ് ഉള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹരിയാനയിൽ മാത്രമായിരുന്നു അപ്പൊ ആ കോഴ്സിന് ഒപ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോയി ഇപ്പൊ ഏതിനാണ് ചേർന്നത് ഇപ്പൊ ഞാൻ MBA ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് എന്തൊപ്പന്റെ ജോലി എന്താണ് ഇപ്പൊ കൂലിപ്പണിക്കാർ കൂലിപ്പണിയാണ് ഇവിടെ രണ്ട് മെഷീനൊക്കെ അടിക്കല് പഠിപ്പിക്കും ചെയ്യും അല്ലേ അതിലുപരി പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ഞങ്ങൾ 3 പേർ അധ്യാപകരാണ് നമുക്ക് തന്നെ അറിയാം ഒരുപാട് മോട്ടിവേഷൻ കൊടുത്തിട്ടും ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായിട്ടും പല കുട്ടികളും പുറകോട്ട് പോകുന്നു എങ്ങനെയാണ് റാഷിദ് ഭായിയുടെ വിജയത്തിന്റെ രഹസ്യം എന്താണ് ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംസ്ഥാന കലോത്സവങ്ങളിൽ ഒരുപാട് സോഷ്യൽ വർക്കിലും മികച്ച അബീബ് മാഷും റാഷിദ് മാഷും പറഞ്ഞത് ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇതാണെന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് വീടുണ്ടോ ഇല്ല ഇപ്പൊ 4 സെന്റ് സ്ഥലം ആരാ തന്നത് KMCC സന്തോഷം ഏതായാലും നീ ഒന്നും വിജയിച്ചു വന്നാൽ തന്നെ നിങ്ങളെ വിജയം ഉണ്ടാവും പറയട്ടെ അത് പോട്ടെ പിന്നെ അതിലുപരി എങ്ങനെയാണ് പിന്നെ റഷ്മാഷം കണ്ടിരിക്കുക നിങ്ങൾ മാറിയിരിക്കല്ലേ റഷ്മാഷെ കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട് അതിലുപരി എന്ത് തോന്നുന്നു പിന്നെ എങ്ങനെയാണ് ഇത് സാധിച്ചത് നിങ്ങളൊരു ഹിന്ദി ഫാമിലി സാമ്പത്തികമായിട്ട് പുറകോട്ടുള്ള ഫാമിലി എങ്ങനെ എന്താ എന്ന് പറഞ്ഞു ആളുകൾ അതായത് ചെറുപ്പത്തിൽ എനിക്ക് അസ്തമയുടെ ഒരു അസുഖം ഉള്ളതായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് മെയിൻ ആയിട്ട് മാറാൻ കാരണം അവിടുത്തെ ക്ലൈമറ്റ് കാര്യമൊന്നും പറ്റാത്തതുകൊണ്ട് മധ്യപ്രദേശിലെ അപ്പൊ ആദ്യമായിട്ട് വരുന്ന ടൈമിൽ എന്നെ ചേർക്കുന്ന സ്കൂൾ അൽഫല സ്കൂളാണ് അപ്പൊ എനിക്ക് അറബി വായിക്കാനോ എഴുതാനോ ഒന്നും അറിയില്ലായിരുന്നു ഒന്നും അറിയില്ല അപ്പൊ ഞാൻ ഇവിടെ വരുന്നത് ഒരു ഏപ്രിൽ മാസത്തിലാണ് അപ്പൊ ജൂൺ മാസത്തിലാണല്ലോ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ ആ 2 മാസത്തിന്റെ ഗ്യാപ്പിൽ എന്റെ ഉമ്മ എന്റെ മലയാളം എഴുതാനും വായിക്കാനും അറബി എഴുതാനും വായിക്കാനും പഠിപ്പിച്ച് എന്നിട്ട് ആ അൽഫല സ്കൂളില് എന്റെ ആദ്യത്തെ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഖുർആൻ പാരായണത്തിൽ ഫസ്റ്റ് കിട്ടുക എന്നുള്ളതാണ് അപ്പോ ഞാൻ
ആൽപ്പല സ്കൂളിൽ പഠിക്കുന്ന ടൈമില് അതെ അതാണ് എന്റെ ഫസ്റ്റ് ട്രോഫി, ഒരു ചെറിയ ട്രോഫി ആയിരുന്നു. സംസ്ഥാന ജില്ലാ കലോത്സവത്തിന് വിജയമായിട്ട് അത് അത് പറയണ്ട. നിങ്ങള് വെയിറ്റ് ചെയ്യണേ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് പൊളിക്കും. പറഞ്ഞോളൂ, ഞാൻ ഞാൻ മാഷ നമ്മൾ ഇടവേണ്ട ആവശ്യമില്ല. മാഷ അഭിമാഷിക്കുക, സത്യസന്ധമായിട്ട് മാഷ ഫീൽ ചെയ്യുന്നുണ്ട് മാഷക്ക്. മാഷ അങ്ങനെയാണ് എനിക്കറിയാം. നമ്മളൊരു വീഡിയോ ചെയ്താൽ എന്നെ ഉടൻ അഭിമാഷ വിളിക്കും. ഫൈസൽ മാഷ ഗംഭീരായിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെ തന്നെ പോകണം പറഞ്ഞു. അങ്ങനത്തെ ഒരുപാട് ആളുകൾ നമ്മളെ സപ്പോർട്ട്. പറഞ്ഞോളൂ പറഞ്ഞോളൂ, നേരം കളയില്ല. അപ്പൊ അങ്ങനെ നാലാം ക്ലാസ്സിന്റെ ഫസ്റ്റ് അച്ചീവ്മെന്റ് കിട്ടുന്നത് ഖുർആൻ പാരായണത്തിലാണ്. അപ്പൊ അന്നൊക്കെ ഹിന്ദി പ്രസംഗത്തിന് വേണ്ടി എന്നെ ടീച്ചേഴ്സ് മോട്ടിവേറ്റ് ചെയ്യും, ഹിന്ദിക്കാരനല്ലേ അപ്പൊ ഹിന്ദി പറയട്ടെ. എന്നാ ഞാൻ കലോത്സവത്തിന് പഞ്ചായത്ത് മത്സരത്തിൽ പോകുമ്പോൾ എനിക്ക് ബി ഗ്രേഡും സി ഗ്രേഡും ഒക്കെ ആണ് ആദ്യം കിട്ടിയത്. പിന്നെ ഏഴാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് എനിക്ക് സബ് ജില്ല ഫസ്റ്റ് കിട്ടുന്നത്. ഇതൊക്കെ പറഞ്ഞോളൂ. ഉപ്പിമ്മയും നല്ല എഡ്യൂക്കേഷൻ ആദ്യം മുതലേ ശ്രദ്ധിച്ചു പറയാനുള്ളത്. പിന്നെ അങ്ങനെ ഏഴാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് ഞാൻ നടിക്കരയിലോട്ട് ഇങ്ങോട്ട് വരുന്നത്, നടിക്കര മദ്രസയിൽ ചേരുന്നത്. എന്നിട്ട് ഏഴാം ക്ലാസ്സിൽ എനിക്ക് സംസ്ഥാന സമസ്ത പൊതുപരീക്ഷയിൽ സംസ്ഥാനത്തിൽ ആറ് റാങ്ക് ഉണ്ടായിരുന്നു. എട്ടാം ക്ലാസ്സിൽ ആദ്യമായിട്ട് ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ, എട്ടാം ക്ലാസ്സിൽ ആദ്യമായിട്ട് ഞാൻ ജില്ലാ കലോത്സവത്തിൽ എത്തി. ഞാൻ ഹിന്ദി പ്രസംഗത്തിനായിരുന്നു. അപ്പൊ ഞാൻ സ്റ്റേജിൽ കയറി, എന്റെ ഒന്നാമത്തെ ലോട്ട് നമ്പർ ആയിരുന്നു. ഞാൻ അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയത് ഞാൻ വേറെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, അത് കാണാൻ വേണ്ടി പോയി. അത് കാണാൻ വേണ്ടി പോയപ്പോ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എന്റെ റിസൾട്ട് അറിയുന്നത്. പക്ഷെ നാട്ടുകാരൊക്കെ ആ റിസൾട്ട് അറിയണം, എനിക്ക് ഫസ്റ്റ് കിട്ടിയത് ഞാൻ പ്രതീക്ഷിക്കാത്ത സാധനമായിരുന്നു. എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് ഫോട്ടോ പത്രത്തിലൊക്കെ വന്ന്, അങ്ങനെ അഞ്ചു വർഷം വന്നിട്ടുണ്ട് ഫോട്ടോ. അങ്ങനെ വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാ പ്രാവശ്യം എന്റെ വീട്ടുകാർക്ക് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ഞാൻ ഒൻപതാം ക്ലാസ്സിൽ എത്തിയപ്പോ സ്കൂൾ ഫുട്ബോൾ ടീം കേറി, പിന്നെ ക്രിക്കറ്റ് ടീം കേറി, സ്പോർട്സ് കൊറേ. ക്രിക്കറ്റ് പറയുമ്പോഴേ നാട്ടിലെ ഒരു, പിന്നെ ഞാന് എന്താ വെച്ചാല് അവിടെ രണ്ടു വർഷം പ്ലസ് ടു ഞാൻ ബയോളജി സയൻസ് ആയിരുന്നു. എന്നിട്ട് അന്ന് തന്നെ അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നോ എനിക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി കിട്ടണം? എനിക്ക് എന്റെ ലക്ഷ്യം എന്തായിരുന്നു, ഇപ്പൊ പ്ലസ് ടു പ്ലസ് ടു കഴിയട്ടെ, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളത് ആയിരുന്നു അപ്പോൾ. അപ്പൊ പ്ലസ് ടു ഏകദേശം ലാസ്റ്റ് എത്തിയപ്പോ ബി എ ഹിന്ദി എടുക്ക അല്ലെങ്കിൽ ബി എസ് സി കെമിസ്ട്രി എടുക്കാന്ന് വീട്ടുകാർ പറഞ്ഞു. ബി എ ഹിന്ദി എടുക്കാന്ന് വീട്ടുകാർ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ബി എ ഹിന്ദി എടുക്കുക, അതാവുമ്പോൾ എനിക്ക് പഠിക്കാനും സുഖമായിരിക്കും, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ എളുപ്പമാവും എന്നുള്ളത്. പി എസ് സി ചെയ്താലും കാര്യങ്ങളൊക്കെ എളുപ്പമാവും. പക്ഷെ എനിക്ക് യു പി എസ് സിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. എന്റെ എട്ടാം ക്ലാസ്സിൽ എന്റെ സ്കൂളില്, അതായത് 1800 കുട്ടികളാണ് ഒരു ബാച്ചിൽ ഉണ്ടാവുക. ആ ടൈമില് ഒരു എൻട്രൻസ് ഒരു എക്സാം നടത്തും, എൻസൈൻ ഐ എ എസ് അക്കാഡമി. അതിൽ 100 പേരെ സെലക്ട് ചെയ്തിട്ട് അവർ കോച്ചിങ് കൊടുക്കും. അതിന് ഞാൻ സെലക്ട് ആയിട്ട് പോയിണ്ട്. അപ്പൊ അന്ന് മുതൽ എനിക്ക് യു പി എസ്സിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെ ഞാൻ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ആയിരുന്നു എന്റെ സ്കൂളില്. പിന്നെ അങ്ങനെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് വണ്ണും പ്ലസ് ടു സ്പോർട്സിന് ഞങ്ങൾ സബ് ജില്ലാ മത്സരത്തില് ക്രിക്കറ്റിനും ഫുട്ബോളിനൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന ടൈമിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹരിയാന ഫുട്ബോൾ ടീം, യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ടീമിൽ ഉണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റി ക്രിക്കറ്റ് ടീമിലും ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് എന്റെ. അതെങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റി പറഞ്ഞതാണോ? അല്ല, ആരും പറഞ്ഞു തന്നല്ല. പോയതല്ലേ? അതെ. എന്താണ് പിന്നെ പെങ്ങള് നല്ലൊരു ഗായികയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ബാംഗ്ലൂരിന്റെ ചെറു പി പി ടി എമ്മിൽ നമ്മളെ സ്കൂളിൽ അഭിമാഷ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. ചെറിയൊരു ഒരൊറ്റ വരി പാട്ട് നമുക്ക് പാടാം കേട്ടോ. ഒരു വരി പാട്ട് എണീറ്റ് ബാക്കി ഇന്റർവ്യൂ തുടരും കേട്ടോ, അങ്ങനെ മിസ് ചെയ്യരുത്. അപ്പൊ ഇതാ എന്താ പേര് പറഞ്ഞോടുക്കി? എന്റെ പേര് അർഷിത. അർഷിത, ഞാൻ ഇപ്പൊ എം എ സ്കൂളിലാണ് പഠിക്കുന്നത്. ഏതിനാണ്? ഞാൻ സൈക്കോളജി ഹ്യൂമാനിറ്റീസ് 35 ആണ് കോഴ്സ് എടുത്തത്. ആണല്ലേ, എന്താ ലക്ഷ്യം? എന്താണ്? എനിക്ക് ബി എ ഹിന്ദി എടുത്തിട്ടാണ് ഡിഗ്രി മുന്നോട്ട് പോകാൻ. മധ്യപ്രദേശ് പോയപ്പടുത്ത്? ആ പോയി, ലാസ്റ്റ് വെക്കേഷനിൽ പോയി വന്നു. എവിടെ പോയി? അവിടെ ആരൊക്കെ ഉണ്ട്? വെള്ളിപ്പണ്ട്, പിന്നെ മൂത്തമ്മ മക്കള്, പിന്നെ അമ്മായി മക്കള്, ഇവരൊക്കെ അവിടെ തന്നെയാണ്. മധ്യപ്രദേശിൽ എവിടെയാണ്? ഭോപ്പാൽ. എങ്ങനെയുണ്ട് ഭോപ്പാല്? ഓ, അടിപൊളിയാണ്. അടിപൊളിയാണ് അല്ലേ. അപ്പൊ ഹിന്ദി മലയാളം വേറെ ഏതാ ഭാഷ ഇപ്പൊ സംസാരിക്കുക? രണ്ടും കൂടെ സംസാരിക്കും. എന്താ അവിടെ ഇവിടെ വ്യത്യാസം? എന്താണ് വ്യത്യാസം ചോദിച്ചാല്, അവിടുത്തെ കൾച്ചറിലും ഇവിടുത്തെ കൾച്ചറിലും നല്ല മാറ്റം. ഇപ്പൊ കുഴപ്പമില്ല, അവിടെ പോയാലും അവിടെ ഇഷ്ടമാണ്. മിംഗിളായപ്പോ ഇഷ്ടമാണ് അല്ലേ. എന്ത് തോന്നുന്നു നിങ്ങള് ഈ കേരളത്തില് ഇതിനിടയിൽ നിങ്ങളൊക്കെ മികച്ച റിസൾട്ട് ആണ്. എല്ലാവർക്കും അഭിമാനമാണ്. അഭിമാനമാണ്. എങ്ങനെ അതിന്റെ സീക്രട്ട് എന്താണ്? അതൊക്കെ എങ്ങനെ നേടിയെടുക്കുക? സീക്രട്ട്? കാരണം ഒക്കെ പ്രയാസം, ഒരുപാട് പ്രതിസന്ധിക്ക് അടിയിലാണ് ഈ നേട്ടങ്ങളൊക്കെ. സ്വാഭാവികമായിട്ടും നമ്മള് മൂത്ത ആള് ഭയങ്കരമായിട്ട് നമ്മളെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അമ്മക്കും പഠിക്കാൻ തോന്നുന്നു. ഇങ്ങനെയാണല്ലോ. പിന്നെ വീട്ടുകാരെ പ്രഷർ ഉണ്ടാവും. എന്താണ് ലക്ഷ്യം? എന്താണ് ഉമ്മ ഒപ്പൊക്കെ ഇപ്പൊ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്? നിങ്ങളെ ലക്ഷ്യം എന്തായിരിക്കും? മക്കളുടെ ആഗ്രഹം എന്താണ്?
നല്ല ജോലി ഇട്ട് കഴിഞ്ഞാൽ നല്ല ജോലി ഇട്ടാ ഓരെ നോക്കുക അതാണ് ഫസ്റ്റ് തേയില ഫസ്റ്റ് അതെന്തുകൊണ്ടാ അത് ഓരെ നമുക്ക് വേണ്ടി കുറെ കഷ്ടപ്പെട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഓർക്ക് വേണ്ടി നല്ല കഷ്ടപ്പെട്ടു ഇവാ അങ്ങനത്തെ മക്കളല്ല വേണ്ടത് പഠിച്ചവനെ നമ്മളിനിയിപ്പോ എത്ര ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കലല്ല ജീവിതത്തിൽ പാരൻസ് ചെയ്യേണ്ടത് പാരൻസ് റോൾ മോഡൽ ആവുക എന്നുള്ളതാണ് ഒരുപാട് പൈസ ഉണ്ടാവുക എന്നുള്ളതല്ല ഇവർ കേട്ടില്ല നിങ്ങള് ജോലി ഇട്ട് കഴിഞ്ഞാല് ഉപ്പ ഉമ്മനെ നോക്കുക അവർക്ക് റെസ്റ്റ് കൊടുക്കാന്നല്ലേ പറഞ്ഞത് അല്ലേ അല്ലേ ഓക്കെ ഗ്രേറ്റ് രണ്ടൊരു പാട്ടെടുക്കേ ജില്ലാ കലോത്സവത്തിൽ ചെറിയ സ്കൂളിന്റെ സ്റ്റുഡന്റും കൂടെ കേട്ടോ പറഞ്ഞു രണ്ടൊരു പാട്ടെടുക്കേ കോപ്പറേറ്റ് ഉള്ളൂ നമുക്ക് രണ്ടുപേരെ പറ്റുള്ളൂ ഒന്നോ പറയുന്നത് നല്ലൊരു മാപ്പിളപ്പാട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം മാണിക്കാമലരായ പൂവേ മഹദിയാം ഖദീജ ബീവീ മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ ഓക്കേ ഓക്കേ ഗ്രേ എന്ന് കേയിച്ചോ ആ എങ്ങനെ പാട്ട് പഠിച്ചത് പാട്ട് പഠിക്കാനൊന്നും പോയിട്ടില്ല പോയിട്ടില്ലല്ലേ എന്നിട്ട് ജില്ലാ കലോത്സവത്തിലൊക്കെ എത്തി ഇപ്പൊ തുടരുന്നുണ്ടോ ആ ഇപ്പൊ പോകുന്നുണ്ട് ഇപ്പൊ EMA സ്കൂളിൽ മാപ്പിള പാട്ട് ട്രെയിൻ ചെയ്തത് മുനീർ പള്ളിക്കൽ കോച്ചിങ് കൊടുക്കുന്നുണ്ട് നമുക്ക് ഉമ്മാനോട് രണ്ടു വാക്ക് ചോദിക്കാം അമ്മ ഇതാണ് ഈ വീടിന്റെ നടുന്തൂണ് അവിടെ ഇരുന്നോളെ ആ വീടിന്റെ നടുന്തൂണാണല്ലോ അഭിമാഷെ ഉമ്മമാര് നോക്കിയങ്ങള് ഇവര് ഈ ഒഴിവ് സമയത്ത് ഈ സ്റ്റിച്ചിങ് പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിച്ച് വരുമാനം ഉണ്ടാക്കി ഇവന്റെ ഉപ്പ കൂലിപ്പണിക്ക് പോയി പ്രവർത്തനവും പ്രാർത്ഥനയും പ്രവർത്തനവും പ്രാർത്ഥനയും ആ രണ്ടു വാക്കുവാണ് അല്ലേ എന്തോ ഉമ്മ ഇങ്ങനെ കേരളത്തിൽ വന്നു കണ്ട് ഈ നാട്ടെ എങ്ങനെ നേടിയത് എന്തു തോന്നുന്നു മക്കളെ കുറിച്ച് മക്കളെ കുറിച്ച് അഭിമാനുണ്ട് മൂന്നാളും ഓരോ പ്രവർത്തനത്തിന് പോയാലും എവിടെ പോയാലും ഫസ്റ്റ് വാങ്ങി വരുന്നുണ്ട് ഫസ്റ്റ് വാങ്ങി വരുന്നു നിങ്ങളോട് എങ്ങനെയാണ് ഉപ്പാനോടും ഉമ്മാനോടും എങ്ങനെയാണ് പൊതുവെ മക്കളൊക്കെ ഇപ്പൊ അവരുടേതായ മൊബൈലിലാണ് പുതിയ കുട്ടികൾ ഫുള്ള് മൊബൈൽ അഡിക്ഷനും മാതാപിതാക്കളെ മൈൻഡ് ചെയ്യാതെ അവർ അവരുടെ ഒരു ലോകത്താണ് നിങ്ങളെ മക്കളെ കുറിച്ച് നല്ല അഭിപ്രായമാണ് മക്കളെ കുറിച്ച് നല്ല അഭിപ്രായമാണ് നല്ല പ്രതീക്ഷ ഉണ്ട് നമുക്ക് പ്രതീക്ഷ ഉണ്ട് മക്കളെ കുറിച്ചുള്ള പ്രതീക്ഷ തന്നെ ഉള്ളൂ അതാണ് വേറെ ഒന്നുമില്ല മക്കളെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷ തന്നെ ഉള്ളൂ ഒരുപാട് പൈസ ഇല്ലെങ്കിലും ഹാപ്പിയാണ് ആണല്ലേ കൊറേ പൈസ ഒന്നുമില്ല 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 വട്ടപൂജയാണ് ഇനിയിപ്പോ ഒരു വീടാവണല്ലേ ഇൻഷാല്ലാ ഇങ്ങനൊക്കെ ആയിക്കോളും ഇൻഷാല്ലാ പ്രതിസന്ധിക്കടിയില് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ട് അല്ലെ മക്കളെ നേടുങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് അപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡ് ഇപ്പൊ എന്താ പറഞ്ഞത് ഹസ്ബൻഡ് കൂലിപ്പണിക്ക് പോയതാണ് അപ്പൊ എന്തുകൊണ്ട് കാണാൻ പറ്റാത് ഇന്നിപ്പോ റാഷിദ് രാവിലെ ഹരിയാനയിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ളൂ പിന്നെ വൈകുന്നേരം ഞാനൊക്കെ ഹൈദരാബാദക്ക് ഇന്റർവ്യൂവിന് പോവാണ്ട് അപ്പോ ഇനി അതിന്റെ ഇടയിൽ വാപ്പാനെ കാണാൻ പറ്റണില്ല അത് നമ്മള് ഇതാണ് പണിയെടുത്ത പൈസ വൈകുന്നേരം ആയ പൈസ എനിക്ക് ഇട്ട് കൊടുക്കണം ഇപ്പൊ എട്ട് ദിവസം ആയോ പോയിട്ട് എട്ട് ദിവസം വൈകുന്നേരം വന്ന പൈസ വൈകുന്നേരം 1000 രൂപ എനിക്ക് ഇട്ട് കൊടുക്കണം അപ്പൊ ഇന്നിപ്പോ ഓനെ കാണാനുള്ള ഒരു കൂടി ഇപ്പൊ ഇല്ല രാവിലെ എന്ത് പണിയാണ് എടുക്കണത് പടവിന്റെ പണിയാണ് പടവിന്റെ പണിയാണ് അല്ലേ അപ്പൊ ഇതൊക്കെ ഒരു പ്രതീക്ഷയിലാണ് മക്കളെ കുറിച്ചുള്ള പ്രതീക്ഷയിലാണ് അതൊക്കെ ശരിയാവേ കാരണം ഇങ്ങനെ നാട്ടുകാരെ സപ്പോർട്ട് വേറെ രീതിയിൽ ഉണ്ടെങ്കിലും ചെലവ് ചെലവ് തന്നെയാണ് നിങ്ങൾ അധ്വാനിച്ചിട്ട് തന്നെ വേണം മക്കള് ജോലി ആയിട്ടെല്ലാം ഒക്കെ അല്ലേ ആ ഒരു പ്രതീക്ഷയിലാണ് മക്കൾക്ക് ആ സ്നേഹം ഉണ്ടല്ലോ അല്ലെ സ്നേഹം അഭിമാഷി അടിയിൽ ഇടപെട്ടെ അഭിമാഷി ശരിക്ക് അഭിമാഷി എന്ത് തോന്നുന്നു ഇപ്പൊ നമ്മൾ വന്നപ്പോ നിങ്ങൾ എന്നെ വിളിച്ചിക്കാണ്ട് തന്നെയാണല്ല ഞാൻ വിചാരിച്ചത് എന്താ നിങ്ങള് ബുദ്ധിമുട്ടാക്കുന്നുള്ള ഒരുപാട് പാഠങ്ങൾ ഇതിലുണ്ട് ഒന്ന് ഇവന്റെ അന്യദേശം അന്യദേശം മറ്റ് ഇവരുടെ ഒരു സാമ്പത്തിക പശ്ചാത്തലം ഇവന്റെ ടാലന്റ് ഏത് മേഖല നോക്കുകയാണ് ഒരുപാട് പാഠം മാത്രമല്ല ഈ കാലത്തിന്റെ പ്രത്യേകത നമുക്കറിയാലോ യുവാക്കള് കാലിന്റെ ചോപ്പും അടുത്ത കുട്ടികള് വഴിതിരിഞ്ഞു പോകുന്ന സ്കൂൾ തലത്തിൽ പോലും അത്തരത്തിലുള്ള തിരുത്തണി മോനെ പക്ഷേ തോന്നുന്നു കുട്ടിയെ കുറിച്ച് എന്താ പറയാനുള്ളത് നല്ല കഴിവുള്ള വെച്ചിട്ട് തന്നെയാണ് ഇവിടെ എത്തിയത് ഓക്കെ പിന്നെന്താ പുതിയ കുട്ടികളോ അവിടെയും ഇവിടെയും ഒക്കെ ഉള്ള വ്യത്യാസങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുകൊടുത്ത് ഇവിടുത്തെ കുട്ടികളെ എന്താണ് എന്താണ് ഒരു ഒരു നാട്ടിൽ ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് നിന്നെ കൊണ്ട് മോട്ടിവേറ്റ് ആയി നീ അതിന് ഗൈഡ് ലൈൻസ് കൊടുക്കുന്നു അറിഞ്ഞു എന്താണ് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാനുള്ളത് പഠനരംഗത്ത് അല്ലെങ്കിൽ പാരന്റ്സിനോടൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ളത് പാരന്റ്സിനോടായാലും അതായത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്ത് കഴിയും എന്ത് കഴിയൂല എന്നുള്ളതാണ് സ്വയം തിരിച്ചറിയാം അതെ എന്നെ കൊണ്ട് ഇരുന്ന് പഠിക്കാൻ കഴിയില്ല പക്ഷെ എനിക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാനും കഴിയും എന്നാ പിന്നെ എനിക്ക് സോഷ്യൽ വർക്ക് ആയതുകൊണ്ട് എനിക്ക് എക്സ്ട്രോവേർട്ട് ആണ് നീറ്റ് സയൻസ് ഫീൽഡൊക്കെ ഉള്ളത് ഇൻട്രോവേർട്ട് സ്റ്റുഡൻസിനാണ് അതായത് ഇരുന്ന് പഠിക്കാൻ കഴിയുന്ന സ്റ്റുഡൻസിനാണ് നീറ്റും സയൻസ് ഒക്കെ ഉള്ളത് അതുകൊണ്ട് ഞാൻ അതിന്റെ ഫീൽഡ് മാറ്റി MBA മാറ്റി അത് സയൻസ് തന്നെയാണ് ഇന്ന് സയൻസിൽ നമുക്ക് ഫീൽഡ് വർക്ക് ആണ് നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നമ്മൾ ഒരാളോട് എങ്ങനെ പെരുമാറുന്നു എങ്ങനെ സംസാരിക്കുന്നു വെച്ചിട്ടുള്ള ജോബാണ് ഞാൻ സെലക്ട് ചെയ്തത് എന്നാൽ നീറ്റിന് അതിനൊന്നും ആവശ്യമില്ല മരുന്ന് പഠിക്കുക ആ മരുന്ന് എഴുതി കൊടുക്കുക അത്രേ ഉള്ളൂ അത് ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എന്താണ് അങ്ങനെ
സിയുടി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടല്ല. ആദ്യം നമ്മളെ മക്കളെ അങ്ങോട്ട് പറഞ്ഞേക്കാൾ മനസ്സ് പാരന്റ്സ് കാണിക്കണം. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലോട്ട് പോകുന്നത് എന്താ പോണ ഇന്നിപ്പോ തിരക്കിനിടയിൽ അഭിമാഷം പറയാം. മാസമാഷം വേം വരി നിങ്ങള് ഇപ്പം എവിടെ പോകണം? ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി പോകണം അല്ലേ? രാവിലെ എത്തിയിട്ടുള്ളോ? എന്തൊക്കെയാണ് ഭാവിയിലെ പങ്ങൾ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് ഇനി ലക്ഷ്യങ്ങൾ? എന്തൊക്കെയാണ് രണ്ട്? അതായത് എന്റെ ഉമ്മാനിപ്പാനി നോക്കണം, മെയിൻ അതാണ്. പിന്നെ കുറച്ച് സാമൂഹ്യ പ്രവർത്തനം നടത്തണം, ചാരിറ്റി നടത്തണം. അതായത് അത്രമാത്രം സമ്പത്ത് എനിക്ക് ഉണ്ടാക്കിയിട്ട് എനിക്ക് വന്ന ബുദ്ധിമുട്ടുകളൊന്നും വേറെ ആർക്കും വരില്ല. എന്താ മോനെ മുതൽ ഉഷാറായടാ, അങ്ങനെ തന്നെ വേണ്ടത്. പങ്ങള് വാ ചെറിയ കുട്ടി, ഇങ്ങോട്ട് വാ. പേരെന്താ? പേരെന്താ പറയും? യാസിറ അലി. എത്ര ക്ലാസ്സിലാ? സെവൻത്. ഏത് സ്കൂളിലാ? വലക്കണ്ടി എത്തിങ്ങാന സ്കൂളിലാ. എന്ത് തോന്നുന്നു? സന്തോഷല്ലേ? പാട്ടാടോ? ഇല്ല. കാക്കാന്റെ താത്താന്റെ ഒക്കെ നേട്ടങ്ങൾ ഉഷാറല്ലേ? കൊടുക്കെ പോയി പണിപ്പോ? പണിക്ക് പോയിന്. പണിക്ക് പോയില്ലേ? അതായത് ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് ഡൽഹിന്ന് വരികയാണ്. ഇനിയിപ്പോ വൈകുന്നേരം പോകുമ്പോൾ ഇപ്പൊ ഇവിടെ ഉണ്ടാവില്ല. അധ്വാനിക്കന്നെയാണ്. നല്ല കഷ്ടപ്പെടാണ്. പക്ഷെ മക്കളോടുള്ള പ്രതീക്ഷ വെച്ചിട്ടാണ് കഷ്ടപ്പെടുക. നമ്മള് തെറ്റിക്കരുത്, എല്ലാ മക്കളോടും അങ്ങനെ തന്നെ പറയാനുള്ളത്. നമ്മള് അധ്വാനിക്കുക അത്ര തന്നെ. ഏതായാലും അഭിഭാഷ വീഡിയോ അവസാനിപ്പിക്കാം. റാഷിദ് മാഷെ, ഏതായാലും വളരെ സന്തോഷം. ഇനി ഇവന് നല്ല ഹയറും ബർക്കത്തും ഒക്കെ നൽകട്ടെ. പഠിച്ചോനെ പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇതാ വന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനത്തെ ഒരു ഫാമിലിയെ കാണാൻ പറ്റിയത്. ഹിന്ദിയിൽ രണ്ടു വാക്ക് പറഞ്ഞ് അവസാനിപ്പിച്ച് ഉമ്മാനോട് എന്തേ പറഞ്ഞാണ്ട്? ഓക്കെ, അസ്സലാമു അലൈക്കും.